വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാത്തതും സംസ്ഥാന സർക്കാർ ഇടപെടലുമെല്ലാം ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ്. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച സീറ്റിൽ ഇത്തവണ ബി ജെ പിയുടെ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിലും ഇതാണ്. വയനാടിന്റെ നിർണായക പ്രതിസന്ധിയിൽ എം പിയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച പ്രതിസന്ധിയും ഇവിടെ ചർച്ചയാണ്. ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം സഹായം പ്രഖ്യാപിക്കാത്തതും സർക്കാർ ഇടപെടലുകളും ചർച്ചയാക്കുകയാണ് എൽ ഡി എഫ്. ദുരന്തബാധിതരോട് കേന്ദ്രം പുലർത്തുന്ന ക്രൂര സമീപനത്തിനെതിരെ വലിയ ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട് മണ്ഡലത്തിൽ. അതിനാൽ തന്നെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ വയനാട്ടിലെത്തുന്ന വിധത്തിൽ പ്രചാരണം ആഗ്രഹിക്കുന്നില്ല ബി ജെ പി. കേന്ദ്ര അവഗണനയിൽ കൂടുതൽ മറുപടി പറയേണ്ടി വന്നാൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് നേതൃനിരയിൽ നിന്നൊരാൾ മത്സരിക്കുന്നത് ഒഴിവാക്കിയത്. തണുത്ത പ്രതികരണമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വയനാട്ടിൽ ലഭിച്ചതും. പ്രിയങ്ക ഗാന്ധിയും സത്യൻ മൊഗേരിയും ഏറ്റുമുട്ടുമ്പോൾ പേരിലെങ്കിലും പ്രാധാന്യമുള്ള ഒരാളെ മത്സരിപ്പിക്കണമെന്ന് ബി ജെ പി ജില്ലാ ഘടകം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വം തള്ളി. ബി ജെ പിയുടെ കാര്യത്തിൽ പിന്നെ അവര് പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ഇത്ര വലിയൊരു ദുരന്തമുഖം സന്ദർശിച്ചു പോയിട്ടും മറ്റ് സ്ഥലങ്ങളിൽ ഫണ്ട് അനുവദിച്ച പോലെ, ശേഷമുണ്ടായ ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഫണ്ട് അനുവദിച്ചതുപോലെ ഇവിടെ ഒരു പൈസ പോലും അനുവദിക്കാത്തത് വലിയ രീതിയിൽ മറുപടി പറയേണ്ടി വരുമെന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പ്രമുഖരായ എല്ലാ സ്ഥാനാർത്ഥികളും, നമ്മൾ പേര് കേൾക്കപ്പെട്ട പ്രമുഖരായ എല്ലാ സ്ഥാനാർത്ഥികളും പിന്നെ പിൻവലിയുന്ന അവസ്ഥയുണ്ടായിരുന്നത്. ഞങ്ങളിത് പ്രധാനപ്പെട്ട മണ്ഡലമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കാൻ അടിയായിരുന്നു, എല്ലാവർക്കും സീറ്റ് വേണമായിരുന്നു. പക്ഷെ ഇത്തവണ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലാണ് ഒരാൾക്ക് പോലും പരിചയമില്ലാത്ത കേവലം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെ വയനാട് ജില്ല വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിന്റെ രാഷ്ട്രീയം പോലും വോട്ട് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. കാരണം പാലക്കാടും നേരത്തെ സരിൻ പറഞ്ഞു വെച്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമായി, വി ഡി സതീഷിന്റെ അന്തർധാരയുടെ ഭാഗമായി ഒരു കൂട്ടുകച്ചവടം, ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടോ എന്ന് പോലും ഇതിന്റെ ഭാഗം സംശയിക്കേണ്ടത് കൂടിയുണ്ട്. ചൂരൽമല ദുരന്തം തന്നെയാണ് യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങളിലൊന്ന്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിച്ച ഘട്ടത്തിലാണ് മഹാദുരന്തം വയനാട്ടിലുണ്ടായത്. കേന്ദ്ര സഹായത്തിൽ സമ്മർദ്ദം ചെലുത്താൻ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി ഇല്ലാത്ത സ്ഥിതിയും ഈ ജനതയ്ക്കുണ്ടായി. ദുരന്തം പിന്നിട്ട് ഒരു മാസത്തിനകം താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കിയതും സ്ഥിര പുനരധിവാസ പദ്ധതി പരാതികളില്ലാതെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും എൽ ഡി എഫ് പ്രചാരണ വിഷയങ്ങളാക്കുമ്പോൾ ബി ജെ പിയെ മാത്രമല്ല അത് യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കും. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് കെ ആർ.